നമസ്കാരം. നമ്മുടെ സമൂഹത്തെ ആഗമനം കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്താണ് ലവ് ജിഹാദ്. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശത്താക്കി മതം മാറ്റി കല്യാണം കഴിച്ച് ഒടുവിൽ ഭീകര കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുന്ന ലവ് ജിഹാദ്. ലക്ഷ്യം ഒന്നു മാത്രം, ഇസ്ലാമിനെ വളർത്തുക, ഇസ്ലാം രാജ്യം സ്ഥാപിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ലവ് ജിഹാദിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു വീഡിയോ. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും ഹിന്ദു സമുദായത്തിൻ്റെയും കണ്ണു തുറപ്പിക്കുന്ന ഈ വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മതം നോക്കിയതയുള്ള നല്ല നടപടികളെയും ചൂണ്ടിക്കാട്ടുന്നു. വീഡിയോ കാണാം. അച്ചോ, രാവിലെ നാട് കാണാൻ ഇറങ്ങിയതാണോ? എവിടെയും എനിക്ക് നടന്ന പതിവുള്ളതാ. എങ്ങനെ വല്ലതും കിട്ടുന്നുണ്ടോ? ആ, ചെറുതായിട്ടൊക്കെ. ആ, വല്ലതും കിട്ടുവാണെങ്കിൽ പള്ളി കൊടുത്തേക്കണേ. ആ, ശരി അച്ചോ. ആ, നമസ്കാരം. നമസ്കാരം. ആ, നായരെ പോയ കാര്യം എന്തായി? പോലീസ് പറയാ, മക്കളെ വളർത്തുമ്പോൾ മര്യാദക്ക് വളർത്തണം. ഞാൻ എൻ്റെ മക്കളെ മര്യാദക്ക് തന്നെ വളർത്തി. പക്ഷേ അവളൊരു അന്യമതസ്ഥനെ സ്നേഹിച്ച് ഇറങ്ങിപ്പോയത് എൻ്റെ തെറ്റാണ്. ഇപ്പോൾ സിറിയയിലെ ഏതോ ക്യാമ്പില അവളെ ചതിച്ചതാ. കല്യാണം കഴിച്ചവൻ അവിടെ കൊണ്ടുപോയി തള്ളിയിട്ട് എങ്ങോട്ടോ പോയി. ഇനി എൻ്റെ മോളെ ജീവനോടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന്റെ തള്ളയുടെ കരച്ചിലിട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നമ്മള് പാവങ്ങള് ആരോട് പോയി സങ്കടം പറയാനാ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. അച്ഛനാ കേശവൻ നായരുടെ കാര്യം അറിഞ്ഞായിരുന്നു? എനിക്കറിയാം. പക്ഷേ ഇത്രയും നാൾ ഇതൊക്കെ കേവലം ഒരു കേശവൻ നായരുടെയോ രാമന്റെയോ കുടുംബ പ്രശ്നം മാത്രമായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല, ഇത് നമ്മുടെ കൂടി പ്രശ്നമാണ്. അച്ഛൻ എൻ്റെ കൂടെ വരൂ, ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇപ്പോഴും എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ. കൊച്ചച്ഛൻ ഇവരെ കണ്ടോ? ഇവരുടെ മകളെ ആരോ വിവാഹം കഴിച്ചു കൊണ്ടുപോയതാ. അതെ അച്ഛോ, അവളിപ്പോ ഏതോ ഭീകര ക്യാമ്പിലാ. എനിക്ക് ഇവിടെ എങ്കിലും രക്ഷിക്കണം. എന്റെ പുറകിൽ ആരൊക്കെയോ നടക്കുന്നുണ്ട് അച്ഛോ, എനിക്ക് ആകെ ഭയമാകുന്നു. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കൊച്ചച്ഛൻ ആ ജസ്നയുടെ കാര്യം തന്നെ നോക്കി. അതിനെ കാണാതായിട്ട് കൊല്ലം മൂന്നായി. എങ്ങോട്ട് പോയെന്നോ ആര് കൊണ്ടുപോയെന്നോ ഒരാൾക്കും അറിയില്ല. അവസാനം ക്രൈംബ്രാഞ്ചും കൈയൊഴിഞ്ഞു. തെളിഞ്ഞാലേ വോട്ട് ബാങ്ക് പൊളി. ലോകത്തെല്ലായിടത്തും ക്രിസ്ത്യാനിയെ കൊല്ലുന്നത് ആരാ? ഹാഗിയ സോഫിയ ക്രിസ്ത്യൻ ചർച്ച് തകർത്ത് തുർക്കിയിൽ പള്ളിയാക്കിയില്ലേ ആരാ? അപ്പോൾ നമ്മൾ ഒരിടത്തും സുരക്ഷിതരല്ല അല്ലേ? കൊച്ചച്ഛന് ഈ വീഡിയോ ഒന്ന് കണ്ടേ. A first hand look at one of the main targets of the Easter Sunday bombings for Indian Prime Minister Narendra Modi. He's the first world leader to visit Sri Lanka since the attacks and stopped at St. Anthony's Church in Colombo on his way in from the airport. ശ്രീലങ്കയിൽ ക്രിസ്ത്യൻ പള്ളി തകർത്തപ്പോൾ അവിടം ആദ്യം സന്ദർശിച്ച ലോക നേതാവ് ആരാ? മോദി. അതൊരു നല്ല സൂചനയല്ലേ? Within minutes, three churches and three hotels had been targeted. എന്നാലും അച്ചു, നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ സുവിശേഷ വേല ചെയ്യുന്നവർക്ക് നേരെയും പള്ളികൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇന്നലെയും അത്തരം ഒരു വാർത്ത കണ്ടിരുന്നു. അത് എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും സ്ഥിരമായി വരുന്ന വാർത്തയാ. പക്ഷേ അതിന്റെ സത്യാവസ്ഥ ഇപ്പോ നമുക്ക് തിരിച്ചറിയാം. അപ്പൊ വിശ്വസിക്കാമല്ലേ? തീർച്ചയായി. അതുകൊണ്ടല്ലേ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കപരിഹാരത്തിനായി നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സഭാ നേതാക്കൾ എല്ലാവരും പോയി പങ്കെടുത്തത്. അതിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വാസവുമുണ്ട്. കൊച്ചച്ഛൻ യേശുവിന്റെ അത്ഭുത പ്രവർത്തികളിൽ വിശ്വാസമില്ലേ? എങ്കിൽ ഇദ്ദേഹത്തിന്റെ നന്മയിലും നമുക്ക് വിശ്വസിക്കാം.
മറ്റു മതവിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ സാധു പെൺകുട്ടികളെ നശിപ്പിക്കാൻ ഒരുങ്ങിയിറങ്ങിയ ജിഹാദികളെ തിരിച്ചറിയുക. ലവ് ജിഹാദിനെതിരെ നാം ഓരോരുത്തരും ശബ്ദമുയർത്തുക. വൈറലായ ഈ വീഡിയോയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അഭിനന്ദനങ്ങൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.